സരിൻ പോയാൽ കോൺഗ്രസ്സിന് ഒരു പ്രാണി പോയതിലാണെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ മറുപടി. സരിനെ മുൻനിർത്തിയാണല്ലോ ഞങ്ങൾ എന്നും ജയിക്കാറെന്ന് കൂടി കെ സുധാകരൻ കളിയാക്കുന്നു. തൃശൂർ പൂരം കലയ്ക്ക് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഡീൽ പാലക്കാടും ഇത്തവണ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തുറന്നു പറഞ്ഞത്. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പാലക്കാട് കോൺഗ്രസിൻ്റെ എതിരാളികൾ ആരൊക്കെയെന്ന് വ്യക്തമാകുന്നു. ഒരു ഭാഗത്ത് കോൺഗ്രസ്, മറുഭാഗത്ത് ബി ജെ പി സി പി എം കൂട്ടുകെട്ട്. സരിനെ പോലുള്ളവരെ കണ്ടിട്ടും അല്ലല്ലോ കോൺഗ്രസ് ഉണ്ടായതെന്നും വിജയിച്ചതെന്നുമാണ് കെ സുധാകരൻ വയനാട് വെച്ച് പരിഹസിച്ചത്. മുമ്പും കുറേ പേർ ഇതുപോലെ കോൺഗ്രസിൽ നിന്നും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അതൊന്നും കോൺഗ്രസിന് ബാധിച്ചിട്ടേ ഇല്ല. ചില ചോദ്യങ്ങളും കെ സുധാകരൻ ചോദിക്കുന്നു. ഞങ്ങൾക്കൊരു പ്രാണിപോയ നഷ്ടവും ഇതുവരെ ഉണ്ടായിട്ടില്ല. സി പി എമ്മിന് എന്താ സരിന് ചിഹ്നം കൊടുത്താൽ? ഇടതുപക്ഷത്തേക്കല്ലേ സരിൻ പോയത്? ആർക്കു വേണ്ടിയാണ് സി പി എം ഇനിയും കാത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. കോൺഗ്രസിനകത്ത് നിന്നും ഇങ്ങനെ എത്രയോ ആളുകൾ കൊഴിഞ്ഞു പോകാറുണ്ട്. കോൺഗ്രസിനെ പോലെ ഒരു മല പോലുള്ള പാർട്ടിയെ ഒന്നും ബാധിക്കില്ലെന്ന് സുധാകരൻ തറപ്പിച്ചു പറയുന്നു. ഇതൊന്നും ഞങ്ങൾ കേസില്ല. ടിക്കറ്റ് കിട്ടാത്തവരെല്ലാം ബദലായി പോകുന്നത് നോക്കി നിൽക്കുക എന്നതല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ട കാര്യവുമില്ല. ഇവരെ ഒന്നും കണ്ടിട്ടല്ല കോൺഗ്രസ് ഉണ്ടായതെന്നും ജയിച്ചതെന്നും സുധാകരൻ വ്യക്തമാക്കുന്നു. സരിൻ്റെ താങ്കും തള്ളും കൊണ്ടാണ് കോൺഗ്രസ് പാലക്കാട്ട് ജയിച്ചുവെന്നതെന്ന് തോന്നുന്നുണ്ടോ എന്നും നിശബ്ദത പാലിക്കുന്ന മുഖ്യമന്ത്രി പിന്തുണ ആർക്കാണെന്നതിൽ എന്താണ് സംശയമെന്നും കെ സുധാകരൻ ചോദിക്കുന്നു. തൃശൂർ പൂരം കലക്കിയ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഡീൽ പാലക്കാടും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തുറന്നടിച്ചത്. അതാണ് സരിന് സി പി എം ചിഹ്നം കൊടുക്കാത്തതെന്നും ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കി ബി ജെ പിക്ക് വോട്ട് കുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. പാർട്ടിയിൽ നിന്നും പോകുന്നവരുടെ കണക്ക് മാത്രമേ എടുക്കാറുള്ളൂ, വരുന്നവരുടെ കണക്ക് ആരും എടുക്കില്ല. ഒരു സ്റ്റേഷനിലെത്തുമ്പോൾ 10 പേരിറങ്ങിയാൽ 20 പേർ കയറും. അതിനെക്കുറിച്ച് ആരുമൊന്നും പറയുന്നുമില്ല. ഇനിയിപ്പോൾ കൺവെൻഷനും മറ്റും വരികയില്ലേ. പാർട്ടി പുറമുഖത്ത് നിൽക്കുമ്പോൾ പാർട്ടി ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് ചർച്ച ചെയ്യുന്നത് അത് പാർട്ടിയോടുള്ള വഞ്ചനയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം യു ഡി എഫിനെ വിജയിപ്പിക്കുക എന്നതാണെന്നും കെ മുരളീധരൻ വ്യക്തമായി നിലപാടെടുക്കുന്നു.